എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാദമി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി. എൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ ഒരു വേർപാട്. അപ്പോൾ അത് കാരണം മാനസികമായി ചെറിയ അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഒന്ന് ഇടാഞ്ഞത്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഒക്കെ ചോദിച്ചിരുന്നു, ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു എന്താ ടീച്ചർ വീഡിയോ ഒന്ന് ഇടാഞ്ഞ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബി പി കൺട്രോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ബി പി നമുക്ക് യോഗ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതും കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നതാണ്. എപ്പോഴും ഒരു ഓരോ കമൻറ്റെങ്കിലും അത് കാണാതിരിക്കത്തില്ല ബി പിയെക്കുറിച്ച്. നമ്മൾ ചെയ്യുന്ന യോഗയും മെഡിറ്റേഷനും എല്ലാം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ബി പി കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് പ്രാണായാമമാണ്. അത് അനുലോമ വിലോമ പ്രാണായാമം, അത് അതിന് വളരെ നല്ലതാണ്. നമ്മൾ പ്രാണായാമത്തെക്കുറിച്ചൊക്കെ നല്ല വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്നത് വഴി, പ്രത്യേകിച്ച് ഈ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും. ബി പി കൂടുതലാവുന്നതും കുറയുന്നതും എല്ലാം നമ്മുടെ ടെൻഷനാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മാനസിക പിരിമുറുക്കം വരുമ്പോഴാണ് നമുക്കിത് ബി പി കൺട്രോൾ അല്ലാതെ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ നമുക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് പ്രാണായാമം. നമ്മൾ സ്ഥിരമായിട്ട് പ്രാണായാമം ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. നമുക്കപ്പോൾ മനസ്സിന് ശാന്തമാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ അവയവങ്ങളിലും ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ രോഗങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. നമുക്ക് ഫ്രീ റാഡിക്കൽ കണികളാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ പ്രാണായാമങ്ങളും ശവാസനവും മെഡിറ്റേഷനും ഒക്കെ ചെയ്യും. അത് വളരെ നല്ലതാണ് നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ. നമുക്ക് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് കയറി കാണുക. എൻ്റെ ചാനലിൽ തന്നെ ടെൻഷൻ കുറയ്ക്കാൻ പ്രാണായാമം എന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം. അത് രണ്ട് പ്രാണായാമം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലൊരു മുദ്രയുണ്ട്, നാസികാ മുദ്ര എന്ന് പറയും. രണ്ട കാണാമല്ലോ. വലത് മൂക്കടച്ച് ഇടതിലൂടെ നിൽക്കുന്ന ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഇടതിലൂടെ എടുക്കുക, മൂക്കുകൾ അടയ്ക്കുക. അത് ഈ മോതിര വിരല് കൊണ്ട് മൂക്ക് അടച്ചു വിടുക. വലതിലൂടെ വിടുക. വീണ്ടും വലതിലൂടെ എടുക്കുക, മൂക്കുകൾ അടയ്ക്കുക. ഇടതിലൂടെ വിടുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വലത് മൂക്കിലൂടെ എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്യണം. മൂക്കുകൾ അടച്ചു പിടിക്കുക, പിന്നെ ഇടതിലൂടെ വിടുക. വീണ്ടും ഇടതിലൂടെ എടുത്ത് മൂക്കുകൾ അടച്ച് വലതിലൂടെ വിടുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് അടച്ചു പിടിച്ച് തിരിഞ്ഞ് വിട്ടാൽ മതി. അല്ലാതെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിച്ച് വരുമ്പോൾ നമ്മൾ അതിനൊരു നമ്പർ റേഷ്യോ ഉണ്ട്. 4, 1, 2, 3, 4 റേഷ്യോ. 8 എണ്ണയാണ് തിരിച്ചു വരുന്നത്. എടുക്കുന്നതിൻ്റെ ഇരട്ടി എണ്ണ എടുത്താണ് നമ്മൾ തിരിച്ചു വിടുന്നത്. അതിൻ്റെ 4 ഇരട്ടിയാണ് നമ്മൾ അതിൻ്റെ 16 എണ്ണയാണ് അത് ഹോൾഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പം നമ്മൾ അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ 4 എണ്ണം 8 എണ്ണി തിരിച്ചു വിടാം. അപ്പം നമുക്ക് നല്ലൊരു പോസിറ്റീവ് കാര്യം, ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എണ്ണേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ആഗ്രഹം, ഒരു പോസിറ്റീവായ കാര്യം ആ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നടക്കുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതല്ല ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഒരു മൂക്കിലൂടെ ശ്വാസമെടുത്ത് ഹോൾഡ് ചെയ്ത് ഇതങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് മറ്റേ മൂക്കിലൂടെ വിടുക. അപ്പോൾ ഒരു മൂക്കിലൂടെ എടുത്ത് മറ്റേ മൂക്കിലൂടെ വിട്ട് ആ മൂക്കിലൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് മറ്റേ മൂക്കിലൂടെ വിടുമ്പോഴേ ഒരു റൗണ്ട് ആവത്തുള്ളൂ. അങ്ങനെ നിങ്ങളൊരു 10-20 റൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദിവസം ചെയ്യുക. വളരെ നല്ലതാണ് ബി പി കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല എല്ലാ അസുഖങ്ങളെയും കുറയ്ക്കാൻ. മാനസിക ടെൻഷനൊക്കെ പോകാൻ വളരെ നല്ലതാണ്. സൈനസിൻ്റെ പ്രശ്നം മാറാനും ഒക്കെ. നമ്മൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്ന വഴി നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് ശ്വാസകോശത്തിൽ വന്ന് നിറഞ്ഞ് അത് നമ്മുടെ വെയിൻസ് വഴി നമ്മുടെ എല്ലാ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് നിറയുകയാണ്. അപ്പോൾ ഓക്സിജൻ അവിടെ കൂടുതൽ കിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ ടോക്സിൻസ് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് എക്സ്ഹേൽ ചെയ്യുമ്പോൾ പോവുകയാണ്.
ടോക്സിൻസിനെ നമ്മുടെ മാലിന്യങ്ങളെ വിഷാംശങ്ങളെ കളയാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ അനുലോമ വിലോമ പ്രാണായാമം. അത് ഇടത് കൈ ചിന്മുദ്രയിലാണ് വെക്കേണ്ടത്. ആദ്യം വെക്കേണ്ട ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസികാമുദ്ര. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന മുദ്രയാണ് ഇത്, നാസികാമുദ്ര. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മുടെ മാനസികമായ അസ്വസ്ഥതകൾ, നമ്മുടെ ദേഷ്യം, അസൂയ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വികാരങ്ങളെയും മാറ്റാൻ പറ്റും. ജലദോഷം മുതൽ വലിയ വലിയ അസുഖങ്ങളെ വരെ പ്രതിരോധിക്കാൻ ശക്തിയും കഴിവുമുള്ള ഒരു സിദ്ധ ഔഷധമാണ് നമ്മൾ ചെയ്യുന്ന അനുലോമ വിലോമ പ്രാണായാമം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംശയരഹിതമായി നമുക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് കയറി കാണുക. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അടുത്തതാണെങ്കിൽ ബ്രാഹ്മരി പ്രാണായാമം. അതിൻ്റെയും ഞാൻ വീഡിയോ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള കോശങ്ങളെയൊക്കെ നല്ല വികസിപ്പിക്കുവാനും ബി പി കൺട്രോളാക്കാനും എല്ലാം മാനസിക അസ്വസ്ഥതകളെയൊക്കെ മാറ്റാനും ഉറക്കക്കുറവിനെയും ഉറക്കം കൂടുതലുള്ളവരെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പ് കൈയുടെ തള്ളവരൽ ഈ ചെവി അടച്ചു പിടിക്കുക. ബാക്കി മൂന്ന് വിരൽ കണ്ണുകൾ അടച്ചിട്ട് ഒരു ഓരോ വിരൽ ഐബ്രോയുടെ മുകളിൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം വിടുന്നതിനോടൊപ്പം തന്നെ നാക്ക് നമ്മുടെ മേലെണ്ണാക്കിൽ തൊടണം. എന്നിട്ട് മൂളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെവി അടച്ചു പിടിച്ചതിന് ശേഷം കണ്ണ് കൈ ഇങ്ങനെ കുത്തിയതിന് ശേഷം ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്നതിനോടൊപ്പം വണ്ട് മൂളുന്നത് പോലെ മൂടുക. ഭ്രാമരി എന്ന് പറഞ്ഞാൽ വണ്ടാണ്. അപ്പോൾ വണ്ട് മൂളുന്ന സൗണ്ടിലാണ് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മനസ്സിനും തലയ്ക്കും എല്ലാം നല്ലൊരു ശാന്തത അനുഭവപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ശ്വാസം എടുക്കുക. നാക്ക് നമ്മുടെ മേലെണ്ണാക്കിൽ തൊടുക. വീണ്ടും ശ്വാസം എടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ 10-15 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ 10 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ചെയ്തു കഴിഞ്ഞ ഉടനെ കൈ താഴ്ത്തി വെക്കാൻ, കണ്ണ് തുറക്കരുത്. കണ്ണ് തുറക്കാതെ ഒരു 3-4 മിനിറ്റ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എങ്കിലും ആ കണ്ണ് തുറക്കാതെ ആ വൈബ്രേഷൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു മിനിറ്റ് എങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുക. ആ കണ്ണ് ഇങ്ങനെ അടച്ച് തന്നെ വെച്ചിട്ട് ആ ഒരു വൈബ്രേഷൻ, നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആ മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ആ ഇങ്ങോട്ടുള്ള ഭാഗത്താണത്. വളരെ നല്ലതാണ്. അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ശാന്തത കിട്ടും. ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. ഇത് നമുക്ക് ബി പി കുറയാൻ വളരെ നല്ലതാണ്. ബി പിയെ കൺട്രോൾ ചെയ്യും. ബി പി കുറയാനല്ല, സോറി, ബി പിയെ കൺട്രോളാക്കാൻ, കൂടുന്നതിനെയും കുറയുന്നതിനെയും കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെ നല്ലതാണ്. നമുക്കൊരു സമാധാനം കിട്ടും. അസ്വസ്ഥതകളൊക്കെ മാറി നമുക്കൊരു ശാന്തത കിട്ടും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ബെഡ് ഇരുന്ന് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രണ്ട് പ്രാണായാമവും ബി പിക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ യോഗാസനങ്ങളും മെഡിറ്റേഷനും ഒക്കെ വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്ത് നട്ടല് നിവർന്ന്, ഈ പ്രാണായാമം ചെയ്യുമ്പോഴും നട്ടല് നിവർന്നിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും നട്ടല് നിവർന്നിരിക്കുക. നട്ടല് നിവർന്നിരുന്ന് ശാന്തമായ ഒരു സ്ഥലത്തേക്ക് ഇരുന്ന് നിങ്ങൾ കണ്ണുകളടച്ച് ശ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം ശ്വാസത്തെ വിടുക. ഒരു 5 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുക. അതിനുശേഷം ആ ശ്വാസത്തെ ഒന്ന് നിരീക്ഷിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല ശാന്തത ഫീലിംഗ്. ഈ ധ്യാനവും മെഡിറ്റേഷനും ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നതല്ല. ഉറക്കം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നമുക്ക് ഒരാളെ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സാഹചര്യം ഒരുക്കാനേ പറ്റത്തുള്ളൂ. ഉറക്കം സംഭവിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെയാണ് ധ്യാനവും. നമ്മൾ ആ ധ്യാനത്തിൽ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അപ്പോൾ ധ്യാനം സാവധാനം ആ തനിയെ ആ മെഡിറ്റേഷൻ വന്നോളൂ. പിരിക മധ്യമാണ്. ഇതാണ് ആജ്ഞാചക്രം. ആ ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക.
ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിനെ തന്നെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ലൈറ്റ് ആയിരിക്കും, ഒരു ബിന്ദു അല്ല, എന്താണ് ഒരു പ്രകാശം, അതിനെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ബോഡി തന്നെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അത് പലർക്കും പലതരത്തിലാണ്. അതാ പറഞ്ഞ ഒരാൾക്ക് പഠിപ്പിക്കുന്നതല്ലാതെ നമ്മളത് ഇരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അത് സംഭവിക്കും. അത് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽ കണികളെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ, ശവാസനമൊക്കെ നമ്മൾ യോഗ ക്ലാസ്സിൽ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ശവാസനം. അത് വളരെ നല്ലതാണ്. മനസ്സിൻ്റെ ശാന്തതയും ശാരീരികവും മാനസികവുമായ സന്തോഷം കിട്ടുന്നതിന് ശവാസനം, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുക. ഇത് ആർക്കും ചെയ്യാം, ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് പോലും തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ഇങ്ങനെ ഇരുന്ന് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സുഖാസനത്തിലോ എങ്ങനെ വേണം ഇരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ചെയറിലിരുന്ന് ചെയ്യാം, കസേര ഇരിക്കുക, ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് പോലും ചെയ്യാവുന്നതാണ് പ്രാണായാമം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ചെയ്ത് ബി പി ഒക്കെ കൺട്രോൾ ചെയ്യുക. ബി പി കൺട്രോൾ ചെയ്യുന്ന മാത്രമല്ല, എല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ഈ ചെയ്യുന്ന പ്രാണായാമം ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ സ്ഥിരമായിട്ട് യോഗ മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. നമുക്കിപ്പം എവിടെ ഇരുന്നും യോഗ ചെയ്യാനുള്ള ഒരവസരമുണ്ട്. നമുക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പലയിടത്തുമുണ്ട്. ഇവിടെയും ക്ലാസ്സുണ്ട്. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് രാവിലെ 7 മുതൽ 8 വരെ ഒരു ക്ലാസ്സുണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ്. പിന്നെ 9:30 മുതൽ 10:30 വരെയുണ്ട്. പിന്നെ ഈവനിങ് ക്ലാസ്സുണ്ട്, 6:30 മുതൽ 7:30 വരെ. അതിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ജനുവരിയിൽ പുതിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.